സിനിമയിലെ സംഗീത ഇതിഹാസം എന്നാണ് എ ആർ റഹ്മാനുള്ള വിശേഷണം. എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത വിധമുള്ള സംഗീതമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കാര്യമൊക്കെ ശരി തന്നെ, എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയോ ഒരു ക്രൂരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം മക്കളോട് ഒരച്ഛന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? സ്വന്തം മകളുടെ മുഖം പുറത്തു കാണിക്കാൻ സമ്മതിക്കാതെ അവളുടെ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നിർബന്ധിച്ച് ധരിപ്പിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 1992 റോജ എന്ന ചിത്രത്തിലൂടെ വന്ന് സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ച എ ആർ റഹ്മാനു പകരമായി മറ്റൊരു പേര് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സംഗീത പ്രേമികൾക്ക്. കുട്ടിക്കാലം മുതൽ സംഗീതാത്മകമായിരുന്നു റഹ്മാന്റെ ജീവിതം. മലയാളം തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന ആർ കെ ശേഖരന്റെ മകനായി ചെന്നൈയിലാണ് ജനിച്ചത്. അന്ന് റഹ്മാന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു. ബോളിവുഡിന്റെ ഇതിഹാസ താരം ദിലീപ് കുമാറിനോടുള്ള സ്നേഹമായിരുന്നു ആ പേരിന് പിന്നിൽ ഉണ്ടായിരുന്നത്. അച്ഛന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സൂഫി ഉണ്ടായിരുന്നുവെന്നും 7-8 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണാനിടയായി. ഇതിന് പിന്നാലെയാണ് ദിലീപ് കുമാർ മതം മാറി റഹ്മാനാകുന്നതെന്നും അത് വളരെ സമാധാനമുണ്ടാക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിതാവ് മരിച്ച ശേഷം പിന്നീട് ഉപജീവന മാർഗത്തിനു വേണ്ടി പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം കഴിഞ്ഞത്. ഒപ്പം 11 വയസ്സ് മുതൽ റഹ്മാൻ ജോലി ചെയ്യാനും തുടങ്ങിയിരുന്നു. പിന്നീട് അധ്യാപകരുടെ നിർബന്ധം മൂലം പഠനം ആരംഭിക്കുകയായിരുന്നു. സംഗീതത്തിലുള്ള അഭിരുചി മൂലം ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിന് പിന്നാലെ റഹ്മാൻ അലഞ്ഞു നടന്നു. ആത്മാർത്ഥമായി ഒരു കാര്യം ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്താൽ അതിന് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നത് എത്ര സത്യമാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ. ഇന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റുകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച റഹ്മാൻ മൊസാഡ് ഓഫ് മദ്രാസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് റഹ്മാന്റെ മക്കളും സംഗീതത്തിന് പിന്നാലെയാണ്. റഹ്മാന്റെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയാറുള്ള ഒരാൾ മൂത്ത മകൾ ഖദീജ റഹ്മാനാണ്. ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയാണ് ഖദീജ. 14 വയസ്സിലാണ് ഖദീജ റഹ്മാൻ ആദ്യമായി ഗാനരംഗത്തേക്ക് കടന്നത്. സംഗീത ഇതിഹാസം എസ് പി ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം റോബോ എന്ന തമിഴ് ചിത്രത്തിലെ ഓ മരമനിഷി പുതിയ മനിത എന്ന ഗാനം ഖദീജ ആലപിച്ചു. റഹ്മാനാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. മിൻമിനി എന്ന തമിഴ് സിനിമയിലൂടെ ഖദീജ സംഗീത സംവിധാനത്തിലേക്കും കടന്നിരുന്നു. മറ്റുള്ള സെലിബ്രിറ്റി കിഡ്സിനെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തയാണ് ഖദീജ. അത് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെ പോയാലും മുഖത്ത് ഒരു ബുർഖ ഖദീജ ധരിക്കും. മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം നന്നായി അവർ കവർ ചെയ്യുകയും ചെയ്യും. ഖദീജയുടെ മനോഹരമായ കണ്ണുകൾ മാത്രമാണ് ഇതുവരെ ആരാധകർ കണ്ടിട്ടുള്ളത്. ശരീരവും മുഖവും മറച്ചു നടക്കാനാണ് ഖദീജയ്ക്ക് ഇഷ്ടം. എന്നാൽ എ ആർ റഹ്മാന്റെ നിർബന്ധം മൂലമാണ് താരപുത്രി ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നാണ് പലരും പറയാറുള്ളത്. എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് പറയുകയാണ് തമിഴ് മാധ്യമ പ്രവർത്തകൻ സുബൈർ. ആഘായം തമിഴിന് നൽകിയ അഭിമുഖത്തിൽ ഖദീജ റഹ്മാന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് താരപുത്രിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും സുബൈർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2022 ഖദീജയുടെ വിവാഹം. റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിനെയാണ് ഖദീജ വിവാഹം ചെയ്തത്. എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലാണ് റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദ് ജോലി ചെയ്യുന്നത്. ഖദീജയുടെയും റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിന്റെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തന്റെ ജോലിക്കാരന് റഹ്മാൻ മകളെ വിവാഹം ചെയ്തു നൽകിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. തന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യന് റഹ്മാൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തെങ്കിൽ അതിനൊരു മനസ്സ് വേണ്ടേ? ആ പയ്യന്റെ ആത്മാർത്ഥതയും വർക്കും സ്വഭാവവും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടതിനാലാണ് റഹ്മാൻ വിവാഹം ആലോചിച്ചു പോയത്. പെൺമക്കളോട് അമിതമായി സ്നേഹമുള്ളയാളാണ് റഹ്മാൻ. മകളെ നൽകിയാൽ ആ പയ്യൻ നന്നായി നോക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതൊരു പ്രണയ വിവാഹമായിരുന്നില്ല. പണത്തിനൊന്നും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാകുമല്ലോ. അത് നോക്കിയിട്ടുമില്ല. അതുപോലെ റഹ്മാന്റെ നിർബന്ധം കൊണ്ടാണ് ഖദീജ എപ്പോഴും ബുർഖ ധരിക്കുന്നതെന്ന തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. എന്നാൽ സത്യം അതല്ല. ഖദീജ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത്. റഹ്മാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ താരത്തിന്റെ മറ്റൊരു മകളായ റഹീമ മോഡേണായി നടക്കില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.